നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചു. April 30 വരെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി തമ്പാൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് കെ പി രമേശൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലേഖ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ, പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി, വ്യാപാരി, യുവജന, ചുമട്ടുതൊഴിലാളി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. April 30 വരെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും യോഗത്തിൽ തീരുമാനമായി. വാക്സിനേഷൻ ക്യാമ്പ് ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. 16-17 തീയതികളിൽ വാർഡ്തല ജാഗ്രതാ സമിതിയും 18-19-20 തീയതികളിൽ ക്ലസ്റ്റർ യോഗവും ചേരുന്നതിന് തീരുമാനമായി. ന്യൂസ് ബ്യൂറോ പിലാത്ര. പുരോഗമന കലാ സാഹിത്യ സംഘം മാടായി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ മനുഷ്യനാകണം കവിക്കൊപ്പം കവിതയ്ക്കൊപ്പം പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു. കൃഷ്ണൻ നടുവലത്ത് ഉദ്ഘാടനം ചെയ്തു. കവിതയെയും കവിയെയും ഭയക്കുന്ന ഫാസിസ്റ്റ് അതിക്രമങ്ങൾ വിലപ്പോവില്ലെന്ന പ്രഖ്യാപനമായി മനുഷ്യനാകണം പ്രതിരോധ സദസ്സ്. പുരോഗമന കലാ സാഹിത്യ സംഘം മാടായി മേഖലാ കമ്മിറ്റി പിലാത്രയിൽ സംഘടിപ്പിച്ച പരിപാടി കൃഷ്ണൻ നടുവലത്ത് ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ലക്ഷ്യമിടുന്നു സംഘപരിവാർ ശക്തികൾ എന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കലാകാരന്മാരും കവികളുമായിരുന്നു ലോകത്തെ എന്ന് മാറ്റിമതിക്കുവാൻ മുമ്പേ പറക്കുന്ന പക്ഷികളായി വന്നിട്ടുള്ളത്. ഒരു കാടിന് തീപിടിക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്നവർ പക്ഷികളാണ്. അതുപോലെ സാംസ്കാരിക ശരീരത്തിന് തീപിടിക്കുമ്പോൾ നിലവിളിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യുന്നത് കവികളാണ്. അതുകൊണ്ട് തന്നെയാണ് കവികളെ ആദ്യം സംഘപരിവാർ ശക്തികൾ നോട്ടമിടുന്നത്. എം വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ വി പ്രശാന്ത് കുമാർ, ബാബു മണ്ടൂർ, നളിനി പാണപ്പുഴ, ധന്യലക്ഷ്മി, സുധീഷ് കോട്ടക്കുന്ന് എന്നിവർ മുരുകൻ കാട്ടാക്കടയുടെ കവിതകൾ ആലപിച്ചു. രാജേഷ് കടന്നപ്പള്ളി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്ര. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കുതിച്ചുയരുന്നു. ഒരാഴ്ചയ്ക്കിടെ 50 രൂപയോളമാണ് വില വർദ്ധിച്ചത്. കേരളത്തിലെ കോഴി ലഭ്യതക്കുറവും കോഴിത്തീറ്റ വില വർധനവുമാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. സാധാരണഗതിയിൽ ചൂടുകാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കോഴിവില കുറയുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ പതിവിന് വിപരീതമായി ഈ സീസണിൽ കോഴിവില വർദ്ധിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ചയോടെ വില കുറഞ്ഞേക്കാമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാരുള്ളത്. കോഴി ലഭ്യത കുറവും കോഴിത്തീറ്റയുടെ വില വർദ്ധിച്ചതുമാണ് വിലക്കയറ്റത്തിന് കാരണമായതെന്ന് കച്ചവടക്കാർ പറയുന്നു. കഴിഞ്ഞയാഴ്ച ഇറച്ചി തൂക്കത്തിന് 1 കിലോ കോഴിക്ക് 190 രൂപയായിരുന്നു വില. ഈ ആഴ്ചയിൽ 220 രൂപയാണ് വിലയുള്ളത്. ജീവനോടെ 100 രൂപ മുതൽ 120 രൂപ വരെയുമായിരുന്നു കിലോയ്ക്ക് കഴിഞ്ഞയാഴ്ചയിലെ വില. ഈ ആഴ്ച 140 രൂപയായി വില വർദ്ധിച്ചിരിക്കുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. പിലിക്കോട് പടുവളത്ത് വടക്കൻപാട്ടിലെ തച്ചോളി ഒതേനനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കിണറുണ്ട്. ഒതേനൻ ചാടിക്കടന്ന കിണർ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഐതിഹ്യങ്ങൾക്ക് ചരിത്രവുമായി എത്രത്തോളം ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാനാകില്ല. വായ്മൊഴിയായി പകർന്നു വന്ന പല ഐതിഹ്യങ്ങളും ഓരോ ഗ്രാമങ്ങളിലും ഉണ്ടാകും. അത്തരത്തിലൊന്നാണ് പിലിക്കോട് പടുവളത്തെ ഒതേനം ചാടിക്കടന്ന കിണർ. വലിയ കിണറാണിത്. സാധാരണ ഒരാൾക്ക് ചാടിക്കടക്കാൻ കഴിയില്ലെങ്കിലും നല്ല കളരി അഭ്യാസികൾക്ക് ഇത് സാധ്യമാകും. കളരിയുമായി ബന്ധപ്പെട്ട പേരു തന്നെയാണ് ഈ സ്ഥലത്തിനുമുള്ളത്, പടക്കളം. പടവെട്ടി നാടുവാഴികളുടെ ജയവും പരാജയവും തീരുമാനിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഒരു കാലത്ത് ഇത്തരം പടക്കളങ്ങൾ. അത്തരത്തിലൊന്നാവണം ഇതും. തച്ചോളിയോദേനൻ വടക്കോട്ട് പോകുന്നതിനിടയിൽ ഇവിടെയും എത്തിയിരിക്കാമെന്നാണ് പലരും അനുമാനിക്കുന്നത്. ഇതിന് ചരിത്രത്തിന്റെ സാധുതയില്ല. വടക്കൻ പാട്ടുകൾ തന്നെ വായ്മൊഴിയായി പകർന്നു വന്നതാണ്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ അതിരിലാണ് ഈ കിണറുള്ളത്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ചെന്താമര വസന്തം തീർത്ത് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ താമരക്കുളം. വേനലിൽ ദൃശ്യവിരുന്നൊരുക്കുന്ന ഇവിടത്തെ ചെന്താമരക്കുളം ഇത്തവണയും നിറയെ പൂവിട്ടിട്ടുണ്ട്. കണ്ണിനും മനസ്സിനും കുളിരേകുന്ന കാഴ്ചയാവുകയാണ് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ ചെന്താമരക്കുളം. ഇവിടുത്തെ ദേവന്മാർക്ക് മാല ചാർത്താനും പൂജയ്ക്കും ഈ താമരകളും ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് നടത്തിയ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വേനലിൽ കുളത്തിലെ ജലവിധാനം തള്ളാതിരിക്കാൻ സഹായകമായി. അതുകൊണ്ടുതന്നെ ഈ വർഷം കുളനിറയെ താമരകളും വിരിഞ്ഞു. ക്ഷേത്രം ജീവനക്കാരുടെ കൃത്യമായ പരിചരണവും ചെന്താമരക്കുളത്തിനുണ്ട്. കാലപ്പഴക്കത്താൽ പൂർണ്ണമായും തകർന്ന കുളം പുനർനിർമ്മിക്കാൻ ക്ഷേത്ര വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. 2006 ടൂറിസം വകുപ്പാണ് ക്ഷേത്രക്കുളം നവീകരിച്ചത്. കേരളത്തിലെ അപൂർവം ചെന്താമരക്കുളങ്ങളിൽ ഒന്നാണ്
ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ ഈ ചന്താമരക്കുളം. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ലക്ഷങ്ങൾ മുടക്കി സൗന്ദര്യവൽക്കരിച്ച പയ്യന്നൂർ ഗാന്ധി പാർക്ക് സംരക്ഷിക്കാൻ ആളില്ലാതെ നാശത്തിലേക്ക്. പരിപാലനം നിലച്ചുപോയതോടെ സൗന്ദര്യം ചോർന്നുപോയ ഇവിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. പയ്യന്നൂർ നഗരസഭയുടെ കൈവശമുണ്ടായിരുന്ന ഗാന്ധി മൈതാനം ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ ഏറ്റെടുത്തതാണ് വർഷങ്ങൾക്ക് മുമ്പ്. 80 ലക്ഷം രൂപ ചെലവിൽ സൗന്ദര്യവൽക്കരിച്ച് നഗരസഭയ്ക്ക് കൈമാറി. പിന്നീട് ഇതിൽ നവീകരണ പ്രവർത്തനങ്ങളും നടന്നിരുന്നു. എന്നാൽ ഇന്ന് ഗാന്ധി പാർക്ക് നാശത്തിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ പാർക്കിന്റെ സംരക്ഷണത്തിനായി നഗരസഭ ആളുകളെ നിയമിച്ചിരുന്നു. എന്നാൽ പരിപാലനം നിലച്ചതോടെ പാർക്കിന്റെ സൗന്ദര്യവും ചോർന്നു. പാർക്കിന്റെ ചുറ്റുമതിലിന്മേലുള്ള വേലികൾ പലഭാഗത്തും തകർന്ന നിലയിലാണ്. അധികൃതരുടെ അശ്രദ്ധ കാരണം സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപന്മാരുടെയും കേന്ദ്രമായി കഴിഞ്ഞു ഇവിടം. പാർക്കിന്റെ പലയിടങ്ങളിലും മദ്യക്കുപ്പികളും മറ്റും ഉപേക്ഷിച്ചിരിക്കുന്നതും കാണാം. ഇന്ന് ഗാന്ധി പാർക്കിന്റെ അവസ്ഥ എന്താണ്? ഏറ്റവും ശോചനീയമായ സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മദ്യപന്മാരുടെ കഴിഞ്ഞാട്ടമാണ്. ഈ ഗാന്ധി പാർക്ക് സംരക്ഷിക്കേണ്ട നഗരസഭ എന്താണ് ചെയ്യുന്നത്? ഈ ഭരണാധികാരികൾ ഇതിന്റെ അകത്തുനിന്ന് കയറി നോക്കണം. ഇവിടെ സൗര്യവികാരം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇന്ന് ഗാന്ധി പാർക്കുള്ളത്. മദ്യപന്മാരും മദ്യക്കുപ്പികളും അടക്കമുള്ള ഒരു സ്ഥലമായി ഗാന്ധിയുടെ പേരുള്ള ഗാന്ധി പാർക്ക് അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് സമാധാനം പറയേണ്ടത് ഇവിടുത്തെ നഗരസഭ ഭരണാധികാരികളാണ്. ഒരു തിരിഞ്ഞുനോട്ടം നമുക്ക് ആവശ്യമാണ്. പാർക്കിന്റെ സൗന്ദര്യമായിരുന്നു മൈതാനിയിൽ വച്ചുപിടിപ്പിച്ച പുല്ലുകൾ. എന്നാൽ ഇന്ന് പുല്ലുകൾ പൂർണ്ണമായും ഇല്ലാതായി. ചെടികളും നശിച്ചു. പൊതുപരിപാടികളുടെ ആധിക്യമാണ് പാർക്കിന്റെ നാശത്തിന് പ്രധാന കാരണം. പാർക്കിന്റെ പ്രവേശന കവാടമാകട്ടെ പരസ്യ ബോർഡുകളാൽ നിറഞ്ഞു നിൽക്കുന്നു. നഗരത്തിലെ തിരക്കിൽ നിന്ന് അല്പം മാറി മാനസികോല്ലാസത്തിനും സ്വസ്ഥതയ്ക്കും പ്രാധാന്യം കൽപ്പിച്ച് സ്ഥാപിച്ച ഗാന്ധി പാർക്ക് സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പയ്യന്നൂർ നിവാസികൾ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വേനൽ കടുത്തതോടെ കിണറുകളും ജലാശയങ്ങളും വറ്റാൻ തുടങ്ങി. പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ്. വേനൽ മഴ ഇനിയും ലഭിച്ചിട്ടില്ലാത്ത പ്രദേശങ്ങളിലാണ് വരൾച്ച അനുഭവപ്പെടുന്നത്. വേനൽ മഴയ്ക്ക് പല സ്ഥലങ്ങളിലും ശക്തി പോരാത്തത് കൊണ്ട് തന്നെ പലയിടത്തും കിണറുകൾ ഏതാണ്ട് വറ്റിയ നിലയിലാണ്. കിണറുകളിലും തോടുകളിലും ഒരിറ്റു വെള്ളം പോലും കാണാനില്ല. ജനങ്ങൾ കുടിവെള്ളത്തിനായി പരക്കം പാഞ്ഞു തുടങ്ങി. പലരും ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് കുടിവെള്ളം ചുമന്നുകൊണ്ടുവരുന്നത്. മഴയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നുണ്ടെങ്കിലും മൂടിക്കെട്ടിയ ആകാശവും ചെറിയ മഴയുമാണ് ലഭിക്കുന്നത്. ഇതാകട്ടെ, കിണറുകളിൽ ജലമുയരാൻ പര്യാപ്തവുമല്ല. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ജനം ദുരിതത്തിലാകും. അധികൃതർ മുൻകൈയെടുത്ത് കുടിവെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി പണി കഴിപ്പിച്ച കെട്ടിടത്തിലേക്ക് 979 SSLC ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 10 ഡെസ്കുകൾ സംഭാവന ചെയ്തു. സ്കൂളിനുവേണ്ടി ഡെസ്കുകൾ TV രാജേഷ് MLA ഏറ്റുവാങ്ങി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി പണി കഴിപ്പിച്ച കെട്ടിടത്തിലേക്ക് 1979 SSLC ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 10 ഡെസ്കുകളാണ് സംഭാവന ചെയ്തത്. സ്കൂളിന് വേണ്ടി ഡെസ്കുകൾ TV രാജേഷ് MLA, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രതിനിധികളായ അഡ്വക്കേറ്റ് കേസുകുമാരൻ, പി ശശി എന്നിവരിൽ നിന്ന് ഏറ്റുവാങ്ങി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 6.5 കോടി രൂപയുടെ പ്രവൃത്തികൾക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 2.25 കോടിയുടെ ബിൽഡിംഗ് പ്രവൃത്തി പൂർത്തിയായി. 1 കോടിയുടെ ലാബിൻ്റെ കെട്ടിട നിർമ്മാണം ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 കോടിയുടെ കിഫ്ബി ഫണ്ടിൻ്റെ ടെൻഡർ നടപടികളിൽ കടന്ന ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ 3 കോടിയുടെ വർക്ക് കൂടി നമുക്ക് ഈ മെയ് മാസം അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവൃത്തികളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ കെ ജയപ്രകാശ്, പ്രിൻസിപ്പൽ ഇൻചാർജ് കെ രതീഷ്, PTA പ്രസിഡന്റ് കെ മുകുന്ദൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പയ്യന്നൂർ കൊക്കാനിശ്ശേരി ബോധി ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശാസ്ത്രീയ ഫുട്ബോൾ പരിശീലനത്തിൽ പങ്കെടുത്ത് പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ജേഴ്സി വിതരണം ചെയ്തു. പയ്യന്നൂർ സബ് ഡിവിഷൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് സുനിൽകുമാർ ജേഴ്സി വിതരണം നിർവഹിച്ചു. ബോധി ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഗ്രൗണ്ടിൽ വെച്ചാണ് ശാസ്ത്രീയ ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണം പയ്യന്നൂർ ഡിവിഷൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് സുനിൽകുമാർ എം നിർവഹിച്ചു. ആറ്
എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലിപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ, കുട്ടികളൊക്കെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ഒബേസിറ്റി പൊണ്ണത്തടി വന്ന് ഒന്നും പുറത്തിറങ്ങുന്നില്ല. പണ്ടൊക്കെ നമ്മൾ ഇത് കാണും, ഇപ്പോഴൊക്കെ നമ്മൾ ഇത് കാണുമല്ലോ. പണ്ടൊക്കെ കുട്ടികളെ പുറത്തുള്ള കുട്ടികളെ ഉള്ളിലേക്ക് വീട്ടിൽ പോകാൻ വേണ്ടി പറയുമ്പോൾ, ഇപ്പോൾ കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തുപോയി കളിക്കട എന്ന് പറയുന്നൊരു കാലമാണിപ്പോൾ ഉള്ളത്. എം കെ ശ്യാംലാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ പ്രമോദ് കുമാർ, കെ അബ്ദുൾ റഹ്മാൻ, ഗോകുൽദാസ് സി വി, പി വി വിശ്വനാഥൻ, എൻ കെ കരുണാകരൻ, ശ്രീരാജ് കെ പി, എം സുമിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തേനീച്ചകളും കടന്നലുകളും കാലി കർഷകരുടെ ഉറക്കം കെടുത്തുന്നു. രണ്ടും മൂന്നും കാലികളെ വളർത്തുന്നവർ പലപ്പോഴും പറമ്പുകളിൽ കൊണ്ടു കെട്ടുന്നതും തീറ്റുന്നതും പലപ്പോഴും മൃഗങ്ങളുടെ മരണത്തിന് തന്നെ കാരണമാകുന്നു. കടന്നൽ കൂടുകളും വലിയ തേനീച്ചക്കൂടുകളും മൃഗങ്ങളെ വളർത്തുന്നവരുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് നാളുകളായി. പറമ്പിൽ കെട്ടിയിടുന്ന വളർത്തുമൃഗങ്ങളെയാണ് തേനീച്ചകളും കടന്നലുകളും ആക്രമിച്ച് മൃതപ്രായരാക്കുന്നത്. കന്നുകാലികളും ആടുകളുമൊക്കെയാണ് പലപ്പോഴും ഇവറ്റകളുടെ ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നത്. അസമയത്താണ് കുത്തേൽക്കുന്നതെങ്കിൽ മൃഗാശുപത്രിയിൽ നിന്നും വേണ്ട ശുശ്രൂഷ ലഭിക്കാതെ മൃഗങ്ങൾ ചത്തുപോകാറാണ് പതിവ്. ജീവൻ പോയി കിടക്കുന്ന തങ്ങളുടെ അരുമൃഗങ്ങളെ നോക്കി നെടുവേർപ്പിടാനേ കർഷകർക്ക് സാധിക്കൂ. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിഷു കിറ്റും വിഷു കൈനീട്ടവും കൈമാറി. എരമം, കുറ്റൂർ, പെരിങ്ങോം, വയക്കര പഞ്ചായത്തുകളിൽ നിന്നുള്ള നിർധനരായ 10 കുടുംബങ്ങൾക്കാണ് വിഷു കിറ്റുകളും വിഷു കൈനീട്ടവും നൽകിയത്. മാതമംഗലത്തെ സന്നദ്ധ പ്രവർത്തകരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ചേർന്ന മാതമംഗലം കൂട്ടായ്മ പ്രതിമാസ ധനസഹായം എത്തിക്കുന്ന കുടുംബങ്ങളെയാണ് ഈ വിഷുക്കാലത്തും സഹായിച്ചത്. മാതമംഗലത്ത് നടന്ന പരിപാടി എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോം ഹാരിസ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ കെ സരിത, ടി വി വിജയൻ എന്നിവർ ധനസഹായം കൈമാറി. വി കെ ഗോപിനാഥൻ, കെ വി മനീഷ്, ശ്രീധരൻ ആലന്തട്ട, രമേശൻ ഹരിത എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.